മോട്ടിവേഷൻ ടി വിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. ഇന്ന് അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റ് ഞാൻ വായിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, അധ്യക്ഷ പ്രസംഗത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല, അതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ചെയ്യുക, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അധ്യക്ഷനാകുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിവരണമാണ്, സിമ്പിളായിട്ടുള്ള വിവരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല, കാരണം വളരെ സിമ്പിളായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, അധ്യക്ഷനാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹം എങ്ങനെയാണോ പ്രോഗ്രാം തീരുമാനിക്കുന്നത്, ആ രൂപത്തിൽ മാത്രമാണ് പ്രോഗ്രാം നടക്കുക. അതുകൊണ്ട് അധ്യക്ഷൻ കൃത്യമായിട്ട് പ്രോഗ്രാം നോട്ടീസിലുള്ള ഓരോ പ്രോഗ്രാമിനെക്കുറിച്ച് അറിയേണ്ടതാണ്. അതല്ലെങ്കിൽ പ്രോഗ്രാം നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അധ്യക്ഷൻ്റെ ഡ്യൂട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം സ്വാഗതം ആര് പറയുന്നു, അതുപോലെ തന്നെ ഉദ്ഘാടകൻ ആരാണ്, മുഖ്യ പ്രഭാഷകൻ ആരാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഡ്യൂട്ടി ആദ്യമായിട്ടുള്ളത് അധ്യക്ഷനാണ്. അധ്യക്ഷൻ സാധാരണയായിട്ട് എല്ലാ ഓർഗനൈസേഷൻ ും പ്രസിഡൻ്റാണ് ഉണ്ടാവുക. ഈ പ്രസിഡൻറ്റിനാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ ചില ഓർഗനൈസേഷനിൽ ചെയർമാൻ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചീഫ് എഡിറ്റർ, ഇപ്പോൾ ഒരു മാഗസിനുമായി ബന്ധപ്പെട്ട ഒരു റിലീസിങ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കൺവീനർ, ഇങ്ങനെ ഏതാ ആരാണ് ഉത്തരവാദിത്തപ്പെട്ടത് ആ ഒരു സംഘടനയിൽനിന്നത്, ആ ആളാണ് യഥാർത്ഥത്തിൽ അധ്യക്ഷനാകേണ്ടത്. ആദ്യം പ്രാർത്ഥന ആരാണ് നിർവഹിക്കുന്നത് അവരെ വിളിക്കുക, അത് കഴിഞ്ഞ് സ്വാഗതം ആശംസിക്കുന്നയാൾ, അത് കഴിഞ്ഞ് അധ്യക്ഷൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്താം, അത് കഴിഞ്ഞ് പിന്നീട് ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷണം, ഇങ്ങനെ ഓരോ രീതിയിലും കൃത്യമായ ഇടപെടലുകൾ, അതിൻ്റെ പിന്നെ അവരെ ക്ഷണിക്കുന്നതിനുള്ള ഡ്യൂട്ടിയാണ് സത്യത്തിൽ ഈ അധ്യക്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് കാലങ്ങളായിട്ടൊരു മാറ്റം വന്നു. ടി വി പ്രോഗ്രാമുകളിലൊക്കെയാണ് ഈ അവതാരകൻ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോൾ, അത് ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഈ അവതാരകനാണ് കൂടുതലായിട്ട് ഈ അധ്യക്ഷൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. മുമ്പ് ഓരോ ആളുകളെയും ക്ഷണിക്കുന്നത് അധ്യക്ഷനായിരുന്നെങ്കിൽ ഇന്ന് അവതാരകനാണ് ഈ കാര്യങ്ങളൊക്കെ ക്ഷണിക്കുന്നത്. അപ്പോൾ അവതാരകൻ ക്ഷണിക്കുമ്പോൾ ഈ അധ്യക്ഷൻ എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവർ പിന്നെ ഓരോ ആളുകളെ ക്ഷണിക്കും, പ്രാർത്ഥനയ്ക്ക് ആളെ ക്ഷണിക്കുന്നു, സ്വാഗതത്തിനുള്ള ആളെ ക്ഷണിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നീട് അധ്യക്ഷനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കും. ആ സമയത്താണ് നമ്മൾ അധ്യക്ഷ പ്രസംഗം നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ അവതാരകനുണ്ടെങ്കിൽ അവതാരകനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടത്തേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അധ്യക്ഷനുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അടുത്തത് ഇന്നയാളെ ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇതിൻ്റെ അവതാരകന് ശരിക്കും ഇവിടെ ആളെ ക്ഷണിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഭംഗിയാക്കുക മാത്രമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അധ്യക്ഷനാണ്. അപ്പോൾ ഈ അധ്യക്ഷൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ അവതാരകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. അതല്ലെങ്കിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഇന്നയാളൊക്കെ വരാൻ സാധ്യതയുണ്ട്, പ്രോഗ്രാം നോട്ടീസിൽ ഇന്ന ചേഞ്ചൊക്കെ ഉണ്ട്, നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമിൽ ഉദ്ഘാടകന് ഈ ആളായിരുന്നു, എന്നാൽ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ട ഡ്യൂട്ടി അധ്യക്ഷനുണ്ട്. അതോടൊപ്പം തന്നെ ആങ്കറിംഗ് നടത്തുന്ന ആൾ ഒരു അധ്യക്ഷനെ പ്രാധാന്യം കൽപ്പിക്കണം, അതുപോലെ തന്നെ അധ്യക്ഷൻ ഈ അവതാരകനുമായിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് നിർബന്ധമാണ്. കൃത്യമായിട്ട് പ്രോഗ്രാമിന് ക്ഷണിക്കപ്പെട്ട ഓരോ വ്യക്തികളെയും കുറിച്ച് കൃത്യമായ അറിവുള്ള ആളായിരിക്കും യഥാർത്ഥത്തിൽ അധ്യക്ഷൻ. അതുകൊണ്ട് അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഈ അധ്യക്ഷനായിരിക്കും. അപ്പോൾ ഈ അധ്യക്ഷൻ ഈ പ്രോഗ്രാമിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇനി ആശംസ പറയുന്നയാൾ ചിലപ്പോൾ ലാസ്റ്റ് കൊടുത്ത ആളായിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്തിട്ട് അത് ആ പ്രോഗ്രാം നോട്ടീസിൽ ആഡ് ചെയ്യണം. എഴുതുകയാണെങ്കിൽ എഴുതി ചേർക്കുക, അതല്ല എങ്കിൽ മറ്റുള്ള സംവിധാനം, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വളരെ കൃത്യമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സദസ്യർ, ശ്രോതാക്കൾ അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ വളരെ നീട്ടിപ്പരത്തിയിട്ട് ബോറാക്കാതെ, എന്നാൽ വളരെ കുറച്ച് നന്ദി പ്രസംഗം പോലെ വളരെ ഷോർട്ടാക്കാതെ, വളരെ കാലിക പ്രസക്തമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ വെച്ചിട്ട് വേണം ഈ അധ്യക്ഷ പ്രസംഗം നിർത്താൻ. അപ്പോൾ ഈ പ്രോഗ്രാമിലുള്ള ഓരോ ആളുകളെയും എടുത്ത് പേരെടുത്ത് വിളിക്കണം.
പേരെടുത്ത് വിളിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ പ്രസക്തമാണ്. നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പേരെടുത്തിട്ടാണ് അദ്ദേഹത്തിനൊരു ആവശ്യം ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം വേഗത്തിൽ ആവശ്യം നിറവേറ്റുവാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ അധ്യക്ഷൻ ഓരോ ആളുകളുടെയും പേരെടുത്ത് വിളിക്കുമ്പോൾ, ഡെസിഗ്നേഷൻ മാത്രം വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ പേരറിയുമെങ്കിൽ പേര് കൃത്യമായി വിളിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഒരു പിന്നെ വീട്ടിലെ കാരണവരുടെ ഒരു പിന്നെ റോളാണ് അവിടെ ഈ അധ്യക്ഷൻ എടുക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ച് ഇരുത്തേണ്ട ഡ്യൂട്ടി, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഡ്യൂട്ടി ഈ അധ്യക്ഷൻ്റെതാണ്. വീട്ടിലെ ഗൃഹനാഥൻ ചെയ്യുന്ന അതുപോലെ തന്നെ പ്രോഗ്രാമിലുള്ള ഒരു ഗൃഹനാഥനാണ് അധ്യക്ഷൻ. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം സംതൃപ്തി വരുന്ന തരത്തിലായിരിക്കണം ഈ ഒരു അധ്യക്ഷ പ്രസംഗം കഴിയുമ്പോൾ ഈ ശ്രോതാക്കൾക്കുണ്ടാകേണ്ടത് വളരെ പ്രധാനമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല പ്രസംഗത്തിലും നമ്മൾ കാണാറുണ്ട് ചില ആളുകളൊക്കെ നോക്കിയിട്ട് വായിക്കും. ഈ നോക്കി വായിക്കുന്നതിൻ്റെ അത് ഏത് പ്രസംഗത്തിലാണെങ്കിലും നോക്കുന്നത് ഈ പ്രസംഗത്തിൻ്റെ ഫ്ലോ അതിൻ്റെ ആ ഒരു തുടർച്ചയെ നഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കി വായിക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സ്വാഗത പ്രസംഗമാണെന്നുണ്ടെങ്കിലും നന്ദി പ്രസംഗമാണെങ്കിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗമാണെങ്കിലും അപ്പോൾ നോക്കി വായിക്കുന്നതിന് പ്രശ്നമില്ല, കൃത്യമായിട്ട് എഴുതിക്കൊണ്ടുവന്ന്, കാരണം ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഈ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ നോക്കുമ്പോൾ അതിൻ്റെ ഫ്ലോയെ ബാധിക്കാൻ പാടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നൊരു മാതൃക, അപ്പോൾ ചിലതിൻ്റെ മാതൃക ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും മാതൃക നമുക്ക് ബുദ്ധിമുട്ട്, അത് പിന്നെ ഉടനെ തന്നെ നമുക്ക് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു മോഡൽ, യൂട്യൂബിലുള്ള ഒരു മോഡൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോ അല്ല, പകരം വേറെ മറ്റൊരാളുടെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ കൊടുത്തിട്ടുള്ളത്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു അധ്യക്ഷ പ്രസംഗം നടത്തേണ്ടത് എന്ന്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരുപാട് ഈ മേഖലയിൽ പ്രശോഭിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും, അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇസാക് സാഹിദ്, ബൈ.